എല്ലാവർക്കും റീലോഡ് മീഡിയയിലേക്ക് സ്വാഗതം. 2004 മുതൽ 2010 വരെ ABC എന്ന ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ട ഒരു ടി വി സീരീസാണ് ലോസ്റ്റ്. ലോസ്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലോസ്റ്റിന്റെ എൻഡിങ്ങിനെ കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. ഒരുപാട് പേർ ചാനലിലെ കമന്റ്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെ ടെലിഗ്രാമിലൂടെ മെസ്സേജ് ആയിട്ടും തന്നെ ലോസ്റ്റിന്റെ എൻഡിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് ലോസ്റ്റിന്റെ എൻഡിങ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നെറ്റ്ഫ്ലിക്സിന്റെ ഡാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 100 കണക്കിന് കമന്റുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അതൊന്നും കാണാതെ പോയിട്ടില്ല. 1.5 കൊല്ലം മുമ്പ് നമ്മൾ ഡാർക്കിന്റെ ആദ്യത്തെ റിവ്യൂ ചെയ്ത സമയം മുതൽ ഈ കമന്റ്സ് എല്ലാം വരുന്നതാണ്. അതെല്ലാം കണ്ടിട്ടുണ്ട്, കാണാതെയല്ല. പക്ഷേ അത് ഇതുവരെയും ചെയ്യാതിരിക്കാൻ കാരണം ആദ്യ സീസണേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു രണ്ടാമത്തെ സീസണിലെ കഥ കടന്നത്. അതുകൊണ്ട് അവസാനത്തെയും മൂന്നാമത്തെയും കൂടി സീസൺ കണ്ടു കഴിഞ്ഞ് എല്ലാ സീസണും കൂടി, അല്ലെങ്കിൽ ഇപ്പോൾ ലോസ്റ്റിന്റെ പറയാൻ പോകുന്നത് പോലെ, പ്ലോട്ടിന് മുഴുവനായിട്ട് വളരെ ചെറുതാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് June 27 ഇറങ്ങാനിരിക്കുന്ന ഡാർക്കിന്റെ മൂന്നാമത്തെ സീസണും കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഡാർക്കിന്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും എന്ന് ഉറപ്പ് തരുന്നു. ഇനി നമുക്ക് ലോസ്റ്റിലേക്ക് തിരിച്ചു വരാം. സീരീസിന്റെ ഓരോ എപ്പിസോഡും ഓരോ സീസണും പറയാനിരുന്നാൽ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. 45 മിനിറ്റ് റൺ ടൈം ഉള്ള 121 എപ്പിസോഡുകളാണ് ലോസ്റ്റിനുള്ളത്. ഇത് തന്നെയുണ്ട് ഏകദേശം 5500 മിനിറ്റ്, ഏകദേശം 90 മണിക്കൂറിനടുത്ത് സീരീസ് തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനിരുന്നാൽ തീരില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. പ്രധാനപ്പെട്ട മെയിൻ പ്ലോട്ടിനെ കുറിച്ചും എൻഡിങ്ങിനെ കുറിച്ചും. ലോസ്റ്റിന്റെ പ്രധാന പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, സമുദ്രത്തിന്റെ നടുക്ക് ആരാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് ഒരു ലൈറ്റ് സോഴ്സും എല്ലാ ജീവജാലങ്ങളുടെയും അകത്തുള്ളതാണ് ഈ പ്രകാശം. അതായത് മനുഷ്യനെ നല്ല വശത്തെ കാണിക്കുന്ന ഒന്നുകൂടിയായിട്ടാണ് ഈ പ്രകാശത്തെ ഉപമിക്കുന്നത്. അങ്ങനെ ഐലൻഡിനകത്തുള്ള ഈ പ്രകാശം നഷ്ടമായാൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരിലും ഈ നന്മ എന്ന പ്രകാശം നഷ്ടമാവുകയും തിന്മയ്ക്ക് അത് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് സീരീസിൽ എടുത്തു കാണിക്കുന്നു. ഐലൻഡിനകത്തുള്ള ഈ നന്മ സംരക്ഷിക്കാനായി, അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് സംരക്ഷിക്കാനായി, നൂറ്റാണ്ടുകളായി പലരും ഐലൻഡിൽ ജീവിച്ചു പോയിട്ടുണ്ട്. ഐലൻഡ് സംരക്ഷിക്കാനായി ഐലൻഡ് തന്നെ തിരഞ്ഞെടുക്കുന്നവർക്ക് മരണമില്ലാതെ ജീവിക്കാനുള്ള ഒരു കഴിവും ഇതുവഴി ലഭിക്കുന്നു. സീരീസിൽ നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ ജേക്കബ് എന്ന കഥാപാത്രം വരുന്നതിന് മുമ്പും ഇതേപോലെ ഒരുപാട് പേർ ഈ ഐലൻഡ് സംരക്ഷിച്ചു പോയിരുന്നു. എന്നാൽ കഥയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് തുടങ്ങുന്നത് തന്നെ ജേക്കബ് ആ ഐലൻഡിലേക്ക് എത്തുന്ന വഴിയാണ്. ഗർഭിണിയായ ജേക്കബിന്റെ അമ്മ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ പലരും ഐലൻഡ് സംരക്ഷിച്ചു പോകുന്നതായി അവിടെ കാണിച്ചു. അതിനുശേഷം ജേക്കബും തന്റെ സഹോദരനായ മാൻ ഇൻ ബ്ലാക്ക് എന്ന കഥാപാത്രവും കൂടി ഉള്ള സമയത്താണ് ജേക്കബ് ആണ് ഐലൻഡിനെ സംരക്ഷിക്കാൻ പോകുന്ന അടുത്ത വ്യക്തി എന്ന് കാണിച്ചു പോകുന്നു. അങ്ങനെ ജേക്കബ് ഐലൻഡ് സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സമയത്ത് എല്ലാവരെയും പോലെ തന്നെ ഇദ്ദേഹത്തിനും മരണമില്ലാത്തൊരു ജീവിതം ഐലൻഡ് സമ്മാനിക്കുന്നു. പക്ഷേ മറിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതിയിരിക്കുന്ന മാൻ ഇൻ ബ്ലാക്ക് എന്ന കഥാപാത്രം തിന്മയുടെ പ്രതീകമായ ബ്ലാക്ക് സ്മോക്കായി മാറുകയും ചെയ്യുന്നു. തിന്മയെ ഉപമിക്കുന്ന ഈ ബ്ലാക്ക് സ്മോക്കിന്, അല്ലെങ്കിൽ ഈ മാൻ ഇൻ ബ്ലാക്കിന്, ഈ ഐലൻഡിന് നടുക്കുള്ള ഈ ലൈറ്റ് സോഴ്സ് അപ്രത്യക്ഷമായാൽ മാത്രമാണ് ആ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. പക്ഷേ അത് തനിക്ക് സ്വയം തന്നെ ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ജേക്കബ് ആണെങ്കിൽ ഈ ലൈറ്റ് സോഴ്സ് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ളൊരു ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം ഐലൻഡ് സംരക്ഷിക്കാൻ ആളുകൾ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ജേക്കബ് പലരെയും ഐലൻഡിലേക്ക് എത്തിക്കുന്നു. ഐലൻഡ് സംരക്ഷിക്കാനുള്ള അടുത്ത കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് ജേക്കബ് പലരെയും ഐലൻഡിലേക്ക് എത്തിക്കുന്നത്. ഈ എത്തിക്കുന്ന ഈ ആൾക്കാരെ വഴി ജേക്കബിനെ കൊല്ലാനും അതുവഴി ലൈറ്റ് സോഴ്സ് തകർത്ത് പുറത്തു കടക്കുവാനും ഈ മാൻ ഇൻ ബ്ലാക്ക് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ നന്മയും തിന്മയുമായിട്ട് കാണിക്കുന്ന ഈ മാൻ ഇൻ ബ്ലാക്കിനും ജേക്കബിനും തമ്മിൽ തമ്മിൽ നശിപ്പിക്കാനുള്ള കഴിവുമില്ല. വേറെ ആരെങ്കിലും കൊണ്ട് മാത്രമേ ഇവരെ രണ്ടുപേരും നശിക്കുകയുള്ളൂ. അങ്ങനെ ഈ പ്രശ്നം വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. തന്റെ കാൻഡിഡേറ്റ്സ് ആയി പുതിയതായി ജേക്കബ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം സംഘത്തെ എല്ലാവരും കൂടി ജേക്കബ് തന്നെ അവരുടെ ജീവിതത്തിലെ പല സുപ്രധാന നിമിഷങ്ങളിലും ഇടപെട്ട് അവരെല്ലാം കൂടി ഒന്നിപ്പിച്ച് ഓഷ്യാനിക് 815 എന്ന ഫ്ലൈറ്റിലാക്കി ഐലൻഡിലേക്ക് എത്തിക്കുന്നത് വഴിയാണ് നമ്മുടെ സീരീസിലെ കഥ തുടങ്ങുന്നത് തന്നെ. അതിനിടയിൽ പലരും ഐലൻഡിൽ വന്നു പോകുന്നുണ്ട്. ധർമ്മ ഇനിഷ്യേറ്റീവും ബെഞ്ചമിൻ ലൈൻസിന്റെ കഥയും എല്ലാം തന്നെ ഈ ഐലൻഡിൽ നടന്നു പോകുന്നുമുണ്ട്. തനിക്ക് ശേഷം ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ജേക്കബ് കാൻഡിഡേറ്റ്സ് ആയിട്ട് കൊണ്ടുവരുന്നവർ വെച്ച് മാൻ ഇൻ ബ്ലാക്ക് അവരുടെ ജീവിതത്തിൽ ആൾട്ടർനേഷൻ വരുത്തി അവരെ തന്നെ തമ്മിൽ തമ്മിൽ കൊല്ലിക്കുന്നത് നമ്മൾ സീരീസിന്റെ പല ഭാഗങ്ങളിലായി കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഈ ഐലൻഡിൽ അകത്തുള്ളവരിലേക്ക് ഈ തിന്മ കടത്തിവിട്ട് മാൻ ഇൻ ബ്ലാക്ക് പലരെയും കൊല്ലിച്ച പോലെ തന്നെ ബെഞ്ചമിൻ ലൈനസ് എന്ന കഥാപാത്രത്തിലൂടെ മാൻ ഇൻ ബ്ലാക്ക് ജേക്കബിനെയും കൊല്ലുന്നു. അങ്ങനെ തനിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന മാൻ ഇൻ ബ്ലാക്ക് വെറും 4 കാൻഡിഡേറ്റ്സ് മാത്രം ബാക്കി നിൽക്കെ ജാക്കിനെ ഉപയോഗിച്ച് ഈ ഐലൻഡിലെ പ്രകാശം അണയ്ക്കുന്നു. അങ്ങനെ ബ്ലാക്ക് സ്മോക്ക് ആയ മാൻ ഇൻ ബ്ലാക്ക് ഒരു സാധാരണ മനുഷ്യനെ മാറുകയും പിന്നീട് ഇദ്ദേഹം തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്നതല്ല നമ്മൾ സീരീസിൽ കണ്ടു. അപ്പോൾ ഇനി തിന്മയായിട്ടൊന്നും തന്നെ ബാക്കിയില്ല. ലോകത്തിന്റെ പ്രകാശം തിരികെ കൊണ്ടുവരാനായി ജാക്ക് തന്റെ സ്വന്തം ജീവൻ കൊടുത്ത് ഐലൻഡിന് നടുക്കുള്ള ഈ പ്രകാശം തിരികെ കൊണ്ടുവരികയും തിന്മയെ ഐലൻഡിൽ നിന്നും പുറത്തു പോകുന്നത് തടുക്കുകയും ചെയ്യുന്നു. ജാക്ക് സ്വയം സാക്രിഫൈസ് ചെയ്തതിന് മുമ്പ് തന്നെ ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു കടമ ഹാർലിക്ക് കൈമാറിക്കൊണ്ടായിരുന്നു ജാക്ക് മരിച്ചത്. അങ്ങനെ സീരീസിന്റെ അവസാനം ജാക്കിന്റെ മരണത്തോടെയായിരുന്നു സീരീസ് അവസാനിപ്പിച്ചത്. എങ്കിലും ഇനിയും ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ടാവും. അതായത് ടൈം
ട്രാവലിനെ കുറിച്ചും അല്ലെങ്കിൽ എൻഡിങ്ങിനെ കുറിച്ചും ആൾട്ടർനേറ്റീവ് ടൈം ലൈനും കാണിച്ചതും അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാം എവിടെയാണ് ഇവരെല്ലാം ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു പല സംശയങ്ങളും ഇനി ഉണ്ടാകാം. പ്രധാനപ്പെട്ട സീരീസിന്റെ പ്ലോട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു പോയത്. അതായത് കുറെ കാലമായി ഐലൻഡ് പലരാലും സംരക്ഷിച്ചു പോകുന്ന പോലെ തന്നെ ജേക്കബ് എന്ന വ്യക്തി പല കാൻഡിഡേറ്റ്സിനും തിരഞ്ഞെടുത്ത് തന്റെ അടുത്ത പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തത് ജാക്കിനെയായിരുന്നു. പിന്നീട് ജാക്ക് ഇത് ഹാർലിക്ക് കൈമാറിക്കൊണ്ടായിരുന്നു സീരീസ് അവസാനിപ്പിച്ചത്. ഇനി എൻഡിങ്ങിനെ കുറിച്ച് വന്നാൽ പലരുടെയും തിയറി അനുസരിച്ച് ഈ സീരീസിൽ കാണിക്കുന്ന എല്ലാം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. കാരണം അവസാനത്തെ സീനിൽ പ്ലെയിൻ ക്രാഷായി കിടക്കുന്ന സീൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം അവർക്കൊരു തോന്നലാണ് എന്ന രീതിയിലായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ ഇതിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത് സീരീസിൽ കാണിച്ച എല്ലാ ഇവന്റ്സും ഓൾറെഡി നടന്നു കഴിഞ്ഞവ തന്നെയാണ്. അതായത് ജേക്കബും മാൻ ബ്ലാക്കും തമ്മിലുള്ള പ്രശ്നങ്ങളും ഓഷ്യാനിക് ഫ്ലൈറ്റിന്റെ വരവും ഇവർ ഐലൻഡിൽ നടത്തിയ അഡ്വഞ്ചേഴ്സും ധർമ്മ ഇനിഷ്യേറ്റീവും എല്ലാം തന്നെ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് ടൈം ട്രാവലും കൂടി വന്നതുകൊണ്ട് തന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയി പോയി സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനിടയിൽ കൂടി പ്രധാനപ്പെട്ട സംശയം ഉണ്ടായി വരുന്നത് ഇൻസിഡന്റ് എന്ന എപ്പിസോഡിലൂടെയാണ്. ആ എപ്പിസോഡിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ച് ഒരു ആൾട്ടർനേറ്റ് ടൈം ലൈനിലേക്ക് കഥ മാറുന്നു എന്നാണ് നമ്മളെല്ലാം ചിന്തിച്ചത്. ആ ടൈം ലൈനിലാവട്ടെ ഓഷ്യാനിക് 815 എന്ന പ്ലെയിൻ ക്രാഷ് ആവാത്ത ഒരു കഥയായിരുന്നു കാണിച്ചു പോയത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ആൾട്ടർനേറ്റ് ടൈം ലൈൻ അല്ല, ഇത് ആഫ്റ്റർ ലൈഫ് ആണ് എന്നുള്ളതാണ്. കാരണം സീരീസിൽ ഐലൻഡിൽ കാണിക്കുന്ന എല്ലാ ഇവന്റ്സും നടക്കുന്നതിന് പാരലായിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല, അതിന് ശേഷം നടക്കുന്ന ഒരു ആഫ്റ്റർ ലൈഫ് ആയിട്ടാണ് ഇത് കാണിച്ചു പോയത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മുതൽ അതിനോടൊപ്പം തന്നെ കാണിച്ചു പോകുന്നത് കൊണ്ട് നമ്മളിത് ഒരു ആൾട്ടർനേറ്റ് ടൈം ലൈൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ ആഫ്റ്റർ ലൈഫിലാവട്ടെ മരണാനന്തര ജീവിതത്തിൽ ഐലൻഡിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ തങ്ങളുടെ മെമ്മറീസ് ഷെയർ ചെയ്യാൻ ഒരു അവസരം ലഭിക്കുകയും എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആഫ്റ്റർ ലൈഫിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ഐലൻഡ് ഒരുക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ഭയങ്കര കൺഫ്യൂസ് ആവാൻ കാരണം സീരീസിലെ ഐലൻഡിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പാരലായിട്ട് ഈ കാര്യം കൂടി കാണിച്ചു പോയത് കൊണ്ടാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ മരിക്കാത്ത ആരുമില്ല. അതേപോലെ തന്നെ ഈ സീരീസിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ കഥാപാത്രങ്ങളും ഏതെങ്കിലും ഒരു പോയിന്റിൽ മരിക്കുകയുണ്ടാവും. ജാക്കിന്റെ മരണത്തോടു കൂടിയാണ് ഈ സീരീസിൽ ഇവർ ആഫ്റ്റർ ലൈഫിലേക്ക് ആ ചർച്ചിൽ പ്രവേശിക്കുന്ന സീനോട് കൂടി നിർത്തുന്നത്. പക്ഷേ അതിനു മുമ്പ് അവിടെ നിന്ന് പലരും രക്ഷപ്പെട്ടും പോയിട്ടുണ്ട്. ജാക്ക് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർലിക്കായിരുന്നു ഐലൻഡ് സംരക്ഷിക്കാനുള്ള കഴിവ് കൊടുത്തത്. റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സീരീസിന് ഒരു ബോണസ് എപ്പിസോഡ് ഉണ്ട് എന്നുള്ളത്. ആ ബോണസ് എപ്പിസോഡിൽ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട് ഹാർലിയാണ് ഇപ്പോൾ ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നും ഹാർലിയുടെ സഹായത്തിനായി ബെഞ്ചമിൻ ലൈനസും കൂടാതെ വാൾട്ടിനെ കൂടി ഹാർലി കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം. അങ്ങനെ ഹാർലിയും വാൾട്ടും കൂടിയാണ് ഇപ്പോൾ ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വർഷങ്ങൾക്ക് ശേഷം ഹാർലിയും മരിക്കും, ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവരും എല്ലാവരും തന്നെ മരിക്കും. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞ ഇവരാണ് പിന്നീട് ആഫ്റ്റർ ലൈഫിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും മരിക്കും എന്നുള്ളത്. അപ്പോൾ സീരീസിൽ കാണിക്കുന്നത് പോലെ ജാക്കിന്റെ മരണത്തോടെ അല്ല എല്ലാവരും കൂടി ആഫ്റ്റർ ലൈഫിലേക്ക് എത്തുന്നത്. ജാക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ ജാക്ക് ആഫ്റ്റർ ലൈഫിലേക്ക് എത്തി, അതേപോലെ തന്നെ ഹാർലി വർഷങ്ങൾക്ക് ശേഷം മരിച്ചു കഴിഞ്ഞപ്പോഴും ഇദ്ദേഹവും ആഫ്റ്റർ ലൈഫിലേക്ക് എത്തി. അതേപോലെ തന്നെയാണ് സീരീസിലുള്ള എല്ലാ മറ്റു കഥാപാത്രങ്ങളും. അങ്ങനെ സീരീസിൽ നടക്കുന്ന ഇവന്റ്സിന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യമായിരുന്നു പാരലായിട്ട് നമുക്ക് കാണിച്ചു പോയത്. ഇതിലും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സീരീസ് ഇറങ്ങിയത് ഏകദേശം 2004 പിന്നീട് 2010 ഈ സീരീസ് അവസാനിക്കുന്നത്. അപ്പോൾ 2010 ജാക്ക് മരിക്കുന്നത് എന്ന് വെച്ചോളൂ. ഇപ്പോഴും ഹാർലി അവിടെ നിലവിലുണ്ട്. ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഈ കേൾക്കുന്നത് 2020. അപ്പോൾ ഇതുവരെയും ഹാർലി അവിടെ അറ്റ് പ്രസന്റ് ഇപ്പോഴും ആയ ഐലൻഡ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കൂടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ജസ്റ്റ് ഒരു 2030 എല്ലാം ഹാർലി മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മരിച്ച ഹാർലിയാണ് പിന്നീട് ആഫ്റ്റർ ലൈഫിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ 2010 കാണിച്ച ഈ സീക്വൻസ് നടക്കുന്നത് ഹാർലി കൂടി മരിച്ച് 2030. പക്ഷെ അത് നമുക്ക് 2010 തന്നെ കാണിച്ചത് കൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായത്. ഇതിലും ചെറുതാക്കി ചുരുക്കി പറയാൻ എനിക്കറിയില്ല. ഇതൊരു ആൾട്ടർനേറ്റ് ടൈം ലൈൻ അല്ല, ആഫ്റ്റർ ലൈഫ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് ആയിട്ടുള്ള വർഷങ്ങൾ വെച്ചിട്ടുള്ള ടൈം ലൈനിൽ വെച്ച് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നുകൂടി കൂടിയുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും ചുരുക്കി വളരെ സിമ്പിൾ ആയിട്ട് ഞാനിത് പറയാൻ ശ്രമിച്ചത്. ഈ എൻഡിങ് മനസ്സിലാവാതെയുള്ള ഈ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ സീരീസിന് വെറുക്കുന്ന ഒരുപാട് പേരുമുണ്ട്. പക്ഷെ 2004 തന്നെ ഇത്ര നല്ലൊരു സീരീസ് ഇറങ്ങിയിട്ട് എൻഡിങ്ങിന്റെ ഈ പേരും പറഞ്ഞ് അതും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇത്രയധികം പഴിയേക്കേണ്ടി വന്നൊരു സീരീസ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഒന്നുകൂടി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എത്ര മികച്ചൊരു സീരീസാണ് ലോസ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലോസ്റ്റിന്റെ എൻഡിങ്ങിനെ കുറിച്ച് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് തിയറീസ് ഓൾറെഡി നിലവിലുണ്ട്. പക്ഷെ അതിൽ നിന്നും ഏറ്റവും സിമ്പിളായ കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു പോയത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓൾറെഡി ലോസ്റ്റ് എന്ന സീരീസ് കണ്ടവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കായി സ്കൂൾ ഡേയ്സ് എന്നൊരു ഷോർട്ട് ഫിലിം പരിചയപ്പെടുത്താം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ കുട്ടിക്കാലത്തിലേക്കും സ്കൂൾ ജീവിതത്തിലേക്കും ഉള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്ന പോലെ ഒരുപാട് നൊസ്റ്റാൾജി തരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സ്കൂൾ ഡേയ്സ്.
ആദ്യ ദിനം സ്കൂളിലേക്ക് പോകുന്ന ഏതൊരു കുട്ടിയും അനുഭവിക്കുന്ന ഒരുപാട് കോമൺ ഫാക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ എല്ലാം റിയൽ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇൻസിഡൻസ് ഇവിടെ കാണിച്ചു പോകുന്നുണ്ട്. ഒരു ഡോക്യുഫിക്ഷൻ മോഡൽ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അനുഭവപ്പെടുക. എം ടി ബോട്ടിൽ ക്രിയേഷൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയിട്ടുള്ള ഈ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.